ആട് ജീവിതം മാറ്റി നിർത്തിയ യു യുവർ സെൽഫ് ഇസ് എ സെലിബ്രിറ്റി. താങ്കളൊരു സെലിബ്രിറ്റിയാണ്, ഒരുപാട് സെലിബ്രിറ്റികളുടെ കൂടെയുള്ള വീഡിയോ, അതുപോലെ ഫിറ്റ്നസ്സിൽ ഇവിടെ കൊച്ചിയിലാവട്ടെ കേരളത്തിലാവട്ടെ ഒരു എക്സ്പെർട്ടൈസ് ഉണ്ട്. സോ ഈ ഫിറ്റ്നസ് വാട്ട് ഇസ് ഫിറ്റ്നസ് ടു യു? സി, ഫസ്റ്റ് പറഞ്ഞൊരു കാര്യം ഞാൻ എല്ലാവരോടും കറക്റ്റ് ചെയ്യുന്നുണ്ട്, വളരെ ഹമ്പിളായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. സി, എല്ലാവരും പറയും സെലിബ്രിറ്റി ട്രെയിനർ, ദർ ഇസ് നോ ഫോർ മീ അങ്ങനെ ഒരു വേർഡ് ഞാൻ യൂസ് ചെയ്യാറില്ല. അങ്ങനെ സെലിബ്രിറ്റി ട്രെയിനർ എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല. ദ തിങ് ഇസ്, ദ പീപ്പിൾ ഹു ആർ സെലിബ്രിറ്റീസ് ആൻഡ് വി ഓൾ ആർ ദ കോച്ചസ്. ഓക്കെ, സെലിബ്രിറ്റി എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി അവർ ഉണ്ടാക്കിയെടുത്ത ഒരു സ്റ്റാർഡാണ്. വി ഡോണ്ട് നീഡ് ടു യുനോ ഹയർ ഇറ്റ് ഫ്രം ദം. സോ നമ്മൾ അവരെ ട്രെയിൻ ചെയ്യിക്കുന്നവർ. സോ ഐ ഓൾവേസ് ലൈക്ക് ടു നോൺ ഫോർ മൈ വർക്ക് ആസ് എ കോച്ച്. സോ ഗ്രേറ്റ്ഫുൾ ആണ്, വളരെ ഗ്രേറ്റ്ഫുൾ ആണ്. ഒത്തിരി നല്ല നല്ല എന്താ പറയുക, ഇൻഡസ്ട്രിയിലുള്ളവരാണെങ്കിലും അല്ലാതെയും, ഞാൻ അല്ലാതെ ഒരുപാട് പേരെ ട്രെയിൻ ചെയ്യിക്കുന്നുണ്ട്, അവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്നത്, ആ ട്രാൻസ്ഫോർമേഷൻ ഇതാവാൻ പറ്റുന്നത്. ഫോർ മീ ഫിറ്റ്നസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഈ പൃഥ്വിരാജാൻ്റെ ട്രാൻസ്ഫോർമേഷൻ പറയുന്ന പോലെ തന്നെ എനിക്ക് പല കാലഘട്ടങ്ങളിൽ പല രീതിയിലാണ് എന്നെ ഫിറ്റ്നസ്. അല്ലാതെ ഇപ്പോഴത്തെ ഒരിതല്ല ഞാൻ പറയുകയാണെങ്കിൽ, എൻ്റെ വളരെ ചെറുപ്പത്തിൽ, അതായത് എനിക്കൊരു 16-17 ഇയർ ഓൾഡ് ആയിരുന്നപ്പോൾ എൻ്റെ ഫിറ്റ്നസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ടീഷർട്ടിൽ കൈ ടൈറ്റായിട്ടിരിക്കുക, ഐ ഹാവ് ടു ഷോ മൈ ബൈസെപ്സ് എവിടെയെങ്കിലും പോകുമ്പോൾ, ലൈക്ക് യു ഷുഡ് ലുക്ക് ഫിറ്റ്. അതിൽ നിന്ന് മാറി ദെൻ ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് അത് മാത്രം പോരാ, യു ഹാവ് ടു ബി ഫിസിക്കലി സ്ട്രോങ് ഇൻ മൾട്ടിപ്പിൾ വേ. അത് കഴിഞ്ഞ് ഒരു പോയിന്റ് എത്തിയപ്പോൾ മനസ്സിലായി ഫിസിക്കൽ ഫിറ്റ്നസ് മാത്രമല്ല, യു ഷുഡ് വർക്ക് ഓൺ യുവർ വെൽനസ്. അതായത് നമ്മൾ ഫിസിക്കലി ഭയങ്കര സ്ട്രോങ് ആയിരിക്കും, പക്ഷേ എന്തെങ്കിലും ഒരു ചലഞ്ച് ലൈഫിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ യു ആർ മെൻ്റലി ഗോയിങ് ഡൗൺ ആൻഡ് യുവർ ഫിസിക്കൽ ഫിറ്റ്നസ് ഈസ് നോട്ട് സപ്പോർട്ടിങ് യു, ദെൻ യു ആർ നോട്ട് ഫിറ്റ് ഇനഫ്. സോ യു ഹാവ് ടു വർക്ക് ഹാൻഡ് ഓൺ ഹാൻഡ് വിത്ത് യുവർ മെൻ്റൽ ഫിറ്റ്നസ് ആൻഡ് ഫിസിക്കൽ ഫിറ്റ്നസ്. അപ്പോൾ ഇത് ഭയങ്കര ഇൻ്റർ കണക്റ്റഡാണ്. അപ്പോൾ എൻ്റെ ഒരു 5th-6th ഇയേഴ്സിൽ ഞാൻ മെൻ്റൽ ഫിറ്റ്നസ്സിനും ഫിസിക്കൽ ഫിറ്റ്നസ്സിനും ഇമ്പോർട്ടൻസ് കൊടുത്തു തുടങ്ങി, ദെൻ ഫങ്ഷണൽ മൂവ്മെൻറ്റ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തു തുടങ്ങി, ആൻഡ് ഇറ്റ്സ് എ കണ്ടിന്യൂസ് ജേണി. അപ്പോൾ ഇപ്പോൾ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു 5 components ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഫിറ്റ്നസ് ഈസ് ലൈക്ക് ഇഫ് യു ക്യാൻ മൂവ് അറൗണ്ട്, യു ക്യാൻ ഡു യുവർ തിങ്സ് ആൻഡ് നിങ്ങളുടെ ഡെയിലി മൂവ്മെൻറ്റോ അല്ലെങ്കിൽ ആക്ടിവിറ്റീനെയോ നിങ്ങളുടെ ബോഡിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹെഡ് സ്പേസോ ഹിൻഡർ ചെയ്യുന്നില്ലെങ്കിൽ യു ആർ ഫിറ്റ് ഇനഫ്. ദാറ്റ് ഈസ് ഫിറ്റ്നസ് ഫോർ മീ റൈറ്റ് നൗ. ആൻഡ് ഐ എം വർക്കിംഗ് ഓൺ മൈ ബേസിക് കമ്പോണൻസ് ഓഫ് ഫിറ്റ്നസ് ലൈക്ക് മൈ മസ്കുലാർ എൻഡ്യൂറൻസ്, മസ്കുലാർ സ്ട്രെങ്ത്, കാർഡിയോ വാസ്കുലാരിറ്റി, അതെല്ലാം വേണ്ടി ഭയങ്കര അജിലിറ്റി, മൊബിലിറ്റി, അങ്ങനെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അതിനൊക്കെ വേണ്ടി ഓരോ ദിവസവും ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നു ആൻഡ് ഇഞ്ച് ബൈ ഇഞ്ച് ഇംപ്രൂവ് ചെയ്യുന്നു ആൻഡ് ഇറ്റ്സ് എ കോൺസ്റ്റന്റ് സീക്കിംഗ് ഓഫ് ബീയിങ് ഫിറ്റ്. പിന്നെ ഈ ഫിറ്റ്നസ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഇപ്പോൾ നന്നായി വളർന്നുകൊണ്ടിരിക്കുന്ന ഇൻഡസ്ട്രികളിൽ ഒന്നാണ്. അതുപോലെ തന്നെ മിസ്കൺസെപ്റ്റ്സും ഒരുപാടുണ്ട്. ഇപ്പം പുനീത് രാജ്കുമാറിൻ്റെ മരണം, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ളൊരു കൺസെപ്റ്റാണ് ഇപ്പോൾ സ്ത്രീകൾ ഈ വെയിറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ കയ്യിൽ മസിൽ വരും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ ഒത്തിരി മിസ്കൺസെപ്റ്റ്സും ഒക്കെയുള്ള ഒരു ഇൻഡസ്ട്രിയും കൂടിയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണോ? ഈ ഒരു ഇൻഡസ്ട്രി പറഞ്ഞ പോലെ ബൂമിംഗ് ആയതുകൊണ്ട് ഒരുപാട് അറ്റൻഷൻ കിട്ടുന്നുണ്ട്, ആളുകൾ പല രീതിയിലാണ് ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത്. പിന്നെ പലരും സോഷ്യൽ മീഡിയയുടെ ഒരു കണ്ടന്റ് ക്രിയേഷന് വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു വൺ ഓഫ് ദ മെയിൻ ടോപ്പിക് ഫിറ്റ്നസ്, ഫുഡ്, ഫാഷൻ, അതാണ്. അപ്പോൾ പെട്ടെന്ന് അറ്റൻഷൻ കിട്ടുന്നതാണ്. അപ്പോൾ ഈ മിസ്കൺസെപ്ഷൻസ് ഒരുപാട് വരുന്നുണ്ട്, കാരണം നമ്മുടെ എവറി ഡേ ഫിറ്റ്നസ്സിലെ സ്റ്റഡീസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സ്ത്രീകളുടെ മസിലിൻ്റെ കാര്യം പറഞ്ഞു. സോ അത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്, കാരണം ആണുങ്ങളിലുള്ള ഹോർമോൺ ടെസ്റ്റോസ്റ്റെറോൺ ആണ്, പെൺകുട്ടികളിലുള്ളത് ഈസ്ട്രോജൻ ആണ്. സോ മസിൽ ബിൽഡിംഗ് മസിൽ ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന വൺ ഓഫ് ദ മേജർ ഹോർമോൺ ഇസ് ടെസ്റ്റോസ്റ്ററോൺ. അപ്പോൾ പെൺകുട്ടികൾ വർക്ക് ചെയ്യുമ്പോൾ ആണുങ്ങളെ പോലെ ബൾക്ക് ചെയ്യുന്നുള്ളത് അതൊരു മിത്താണ്, അങ്ങനെ ഉണ്ടാവില്ല. യുവർ മസിൽസ് ഗെറ്റ് ടോൺഡ് ആൻഡ് ഈ മസിൽ മാസ് ഉണ്ടാവുന്ന പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി ലൈക്ക് യു തിങ്ക്. അത്രയും എമൗണ്ട് ഓഫ് പ്രോട്ടീൻ കണ്ടൻസ് നിങ്ങളുടെ ശരീരത്തിൽ എത്തണം, ഇത്രയും അവേഴ്സ് ഓഫ് ട്രെയിനിങ് ഉണ്ടാവണം, ആൻഡ് ഇറ്റ്സ് നോട്ട് ഈസി. ഒരു 1 kg മസിൽ മാസ് ഒക്കെ വരാൻ വേണ്ടി എന്തായാലും ഒരു 2-3 months കണ്ടിന്യൂസ് ആയിട്ട് വളരെ നന്നായിട്ട് പ്ലാൻഡ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യണം, എന്നാൽ മാത്രമേ വരുള്ളൂ. അല്ലാതെ നിങ്ങൾ ഒരു ദിവസം പോയി പുഷപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ പുള്ളപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ ജിമ്മിൽ പോയെന്ന് വിചാരിച്ചിട്ട് ഒരു മേജർ ചേഞ്ചോ അല്ലെങ്കിൽ ഈവൻ നോട്ടീസബിൾ ചേഞ്ച് പോലും വരാൻ ഒരു ചാൻസും ഇല്ല. ഇതൊരു ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ ഇല്ലാത്തൊരു ഫീൽഡാണ്. അതായത് നിങ്ങളിപ്പോൾ എന്തെങ്കിലും ചെയ്താൽ ഉടനെ അതിൻ്റെ റിസൾട്ട് ഇല്ല. യു ഷുഡ് ബി കണ്ടിന്യൂസ്ലി കമ്മിങ് ടു ദാറ്റ് പ്ലേസ് ആൻഡ് യു ഹാവ് ടു പുട്ട് യുവർ വർക്ക് ഇൻ, എന്നാൽ മാത്രമേ നമ്മുടെ ബോഡി റിവാർഡ് ചെയ്യുള്ളൂ. സോ മിത്തുകൾ ഒരുപാടുണ്ട്. സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വെൻ എവർ യു റിയലി വോണ്ട്, ലൈക്ക് നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ പേഴ്സണൽ ഫിറ്റ്നസ് ഭയങ്കര സീരിയസ് ആണെങ്കിൽ യു ഷുഡ് അപ്രോച്ച് എ പ്രൊഫഷണൽ. ദാറ്റ്സ് ദ ബെസ്റ്റ് വേ. ഇപ്പോൾ
പനി വന്നു കഴിഞ്ഞാൽ ഉടനെ ഡോളോ കഴിക്കുന്നവരുണ്ട്. എന്നിട്ട് മാറിയില്ലെങ്കിൽ നമ്മൾ അടുത്ത എന്താണോ ഒന്ന് നോക്കും, അതിനുശേഷം ഡോക്ടറിൻ്റെ അടുത്തേക്കും. ഐ ഷുഡ് സേ ദാറ്റ് വെൻ യു ഹാവ് എ സിക്നസ് യുവർ ബോഡി വിൽ സ്റ്റാർട്ട് ടെല്ലിംഗ് ഗോ ടു എ ഡോക്ടർ ആൻഡ് സീ യു കാൻ ടേക്ക് ഇറ്റ് ആൻഡ് യു കാൻ മാനേജ് ഇറ്റ്. ദ സെയിം വേ നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്ത് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകുമ്പോൾ കുറച്ച് ഗ്രീൻ ടീ കുടിച്ചുകൊണ്ടോ ഫാസ്റ്റ് ചെയ്തുകൊണ്ടോ അവിടെ ഇവിടെ നടന്നുകൊണ്ടോ ഇറ്റ്സ് എ ഫസ്റ്റ് സ്റ്റെപ്പ് യു ക്യാൻ ടേക്ക്. ഓഫ് കോഴ്സ് സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്, ബട്ട് ഇഫ് യു നീഡ് എ പ്രൊഫഷണൽ ഹെൽപ്പ് യു ഹാവ് ടു ആസ്ക് ഫോർ എ ഹെൽപ്പ്. ദാറ്റ് ഇസ് വാട്ട് ഐ തിങ്ക്. യാ, അപ്പോൾ ഒരു പ്രൊഫഷണൽ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ആ ഒരു ജേണിയിലേക്ക് പോകാൻ പറ്റുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഓവർ എക്സസൈസിങ് അല്ലെങ്കിൽ ബോഡിക്ക് വേണ്ടതിലധികം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുക, അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? നമ്മൾ ഈ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ കുറച്ച് ഹാപ്പി ഹോർമോൺസ് റിലീസ് ചെയ്യും, ഓക്സിടോക്സിൻ, ഡോപ്പമൈൻ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഫുൾഫില്ലിംഗ് കിട്ടുന്ന ഒരു പരിപാടി. അത് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുമ്പോഴൊക്കെയുള്ള ഒരു ഡോപ്പമൈൻ റഷ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നാച്ചുറലി ഉണ്ടാവും. അതിനകത്ത് നിക്കോട്ടിൻ്റെ ഇതുണ്ടെങ്കിൽ ഇവിടെ നാച്ചുറലി ഉണ്ടാകുന്ന ഒരു ഹാപ്പി ഹോർമോൺസ് ആണ്. സോ ആ ഒരു കാര്യം കുറേ പേർക്ക് അതൊരു അഡിക്ഷനാകും. സോ അവരവരുടെ ലിമിറ്റ്സിനെ പുഷ് ചെയ്തുകൊണ്ട് ഇരിക്കും. സോ അവർ ഫിസിക്കൽ എക്സസൈസ് കൂട്ടും, ബട്ട് ദെർ ആർ അതർ പാർട്ട് കോൾഡ് റിക്കവറി ദെൻ ന്യൂട്രീഷൻ. അപ്പോൾ റിക്കവറിയിലും ന്യൂട്രീഷനിലും അവർ താഴെ പോവുകയും ഫിസിക്കൽ എക്സസൈസ് ഒത്തിരി ഒത്തിരി വരികയും ചെയ്യുമ്പോൾ ദർ വിൽ ബി എ പോയിന്റ് ഓഫ് ടൈം ദ ബോഡി സ്റ്റാർട്ട് ഷട്ടിങ് ഡൗൺ ഓർ ബോഡി സ്റ്റാർട്ട് ഷോയിങ് ദ സിംപ്റ്റംസ് ഓഫ് യു നോ ലൈക്ക് ദിസ് ഈസ് ഇനഫ് യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ഇറ്റ്. അങ്ങനെ ആ ഒരു പോയിന്റിൽ യു ഷുഡ് ലിസൺ ടു യുവർ ബോഡി എന്ന് ഞാൻ പറയുന്നത്. ആൻഡ് ലൈക്ക് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ മച്ച് ഈസ് ടു മച്ച് ഇൻ എവറിത്തിങ്, നോട്ട് ഓൺലി ഇൻ ഫിറ്റ്നസ്, ഇൻ എവറിത്തിങ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എത്രയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് മോഡറേഷൻ ഈസ് ഓൾവേസ് ലൈക്ക് ഐ സജസ്റ്റ് ടു എവറിത്തിങ്. ഇത് പറഞ്ഞപ്പോൾ തന്നെ സോറി ഞാൻ കോൺട്രാഡിക്ട് ചെയ്യാന്നെങ്കിൽ, ഈ ജിമ്മിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും അധികം ആൾക്കാർ പറയുന്ന ഒരു കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ കണ്ടിന്യൂറ്റി ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതായത് ഞാൻ ഒരു ദിവസം പോകുന്നു, പിറ്റേ ദിവസം എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നില്ല, പിന്നെ എനിക്ക് ആ മടി വരുന്നു, അല്ലെങ്കിൽ ഒരാഴ്ച പോകുന്നു എന്നുള്ളതാണ്. ഈ ഹാപ്പി ഹോർമോൺസ് റിലീസ് ആകുമ്പോൾ ഇത് തമ്മിലൊരു കോൺട്രാഡിക്ഷൻ ഇല്ലേ? ഐ ഓൾവേസ് എല്ലാ കാര്യങ്ങളും നമ്മുടെ ബ്രെയിനിലേക്ക് വരണമെങ്കിൽ ഒരു ഹാബിറ്റ് ഫോർമേഷൻ വരണം, ആദ്യം ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കണം. സോ ഇറ്റ്സ് ലൈക്ക് കുഞ്ഞിലെ എല്ലാവരും തന്നെ എൻജോയ് ചെയ്യുന്നില്ലായിരുന്നു ആ ബ്രഷിങ് പ്രോസസ് എന്നുള്ളത്. പിന്നെ നമ്മുടെ അമ്മമാരോ അല്ലെങ്കിൽ ആരാണോ അച്ഛനോ എന്തെങ്കിലും അടിച്ചും പറഞ്ഞും ചെയ്തും, നൗ ഇന്ന് നമ്മൾ ആരും പറയേണ്ട കാര്യമില്ല. യു നോ ദാറ്റ് യു ഇഫ് യു ആർ നോട്ട് ബ്രഷിങ് യു വിൽ സ്മെൽ ബാഡ്. സോ ദ സെയിം തിങ് ഹാപ്പൻസ് ഇൻ ദ ഫിറ്റ്നസ് ജേണി. ഫസ്റ്റ് യു ഹാവ് ടു ബിൽഡ് എ ഡിസിപ്ലിൻ ഓർ എ ഹാബിറ്റ്. ആ ഹാബിറ്റിൻ്റെ ഫൗണ്ടേഷനിൽ പ്ലേസ് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ ഫിറ്റ്നസ്. സോ എല്ലാവരും ഇപ്പോൾ ഫിറ്റ്നസിനെ കുറിച്ച്, അത് കൂടുതലും ആളുകൾ ഒരു വേഴ്സ് സ്റ്റേജിലേക്ക് എത്തുമ്പോഴോ അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ പുഷ് കിട്ടുമ്പോഴോ ആയിരിക്കും ഫിറ്റ്നസിന് വേണ്ടി പോകുന്നത്. അപ്പോൾ അവർ എന്താ പറയുക, ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവർ കഴിഞ്ഞ ഒരു 5 വർഷം 6 വർഷം ആയിട്ട് അക്യുമുലേറ്റ് ചെയ്ത ഫാറ്റോ അല്ലെങ്കിൽ അക്യുമുലേറ്റ് ചെയ്ത അൺഹെൽത്തി ലൈഫ് സ്റ്റൈലോ ആയിരിക്കും. സോ എന്നിട്ട് അവർ പറയുന്നത് ഒരാഴ്ച ഞാൻ ചെയ്തിട്ട് ഒന്നും ആയില്ല എന്നുള്ള. സോ ഒരു 5 വർഷം കൊണ്ട് അക്യുമുലേറ്റ് ചെയ്തൊരു സാധനം ഒരാഴ്ച കൊണ്ട് ചെയ്യുമ്പോൾ ഡിസപ്പോയിൻറ്റഡ് ആവുകയാണെങ്കിൽ ഇറ്റ്സ് നോട്ട് ദ റൈറ്റ് വേ. സോ വട്ട് യു ഹാവ് ടു ഡു ഫസ്റ്റ് ഈസ് യു ഹാവ് ടു ബിൽഡ് എ ഹാബിറ്റ്. സ്റ്റാർട്ട് വിത്ത് എ മോർണിംഗ് റുട്ടീൻ, എഴുന്നേൽക്കുന്നതിനും ഉറങ്ങുന്നതിനും ഒരു സമയം കണ്ടെത്തുക. അല്ലാതെ നേരെ പോയിട്ട് കുറച്ച് സാലഡും കുറേ വെയിറ്റും ലിഫ്റ്റ് ചെയ്തുകൊണ്ട് ഒരിക്കലും നിങ്ങളുടെ ബ്രെയിൻ അത് ആക്സെപ്റ്റ് ചെയ്യില്ല. യു ഷുഡ് മേക്ക് യുവർ ബ്രെയിൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് ഈസ് ഓക്കെ, ഐ എം ഗോയിങ് ടു ഡു സംതിങ് വിച്ച് ഈസ് ഗോയിങ് ടു സപ്പോർട്ട് അസ് മെൻ്റലി ആൻഡ് ഫിസിക്കലി. അത് പറഞ്ഞ് മനസ്സിലാക്കി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പതിയെ ലൈഫ് സ്റ്റൈലിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ സ്റ്റാർട്ട് ഷോയിങ്. ദെൻ യു വിൽ ഹാവ് ദ എന്താ പറയുക, നിങ്ങൾക്ക് അത് ചെയ്യാനും അത് നെക്സ്റ്റ് ഡേ കണ്ടിന്യൂ ചെയ്യാനൊക്കെയുള്ള ഒത്തിരി മോട്ടിവേഷൻസ് ഉണ്ടാവും. സോ മോട്ടിവേഷൻ വോണ്ട് ലാസ്റ്റ് ഫോർ ലോങ്, ഡിസിപ്ലിൻ വിൽ ഹെൽപ്പ്. ദ ഡിസിപ്ലിൻ ഇസ് ദ വേ, യു നോ മോട്ടിവേഷൻ ഇസ് ജസ്റ്റ് ലൈക്ക് എ ക്വിക്ക് സ്പൈക്ക്, ഇറ്റ് വിൽ ഗോ. ബട്ട് ഇഫ് യു ആർ ഡിസിപ്ലിൻ ഇനഫ് ആൻഡ് ഇഫ് യുവർ ഡേ ഇസ് പ്ലാൻ, ഇഫ് യു ഹാവ് പ്രോപ്പർ ടൈം മാനേജ്മെൻറ്റ് ആൻഡ് യു പുട്ട് പ്രയോറിറ്റൈസ് ഓർ യു പ്രയോറിറ്റൈസ് യുവർ ഫിറ്റ്നസ് ആസ് ദ ഫസ്റ്റ് തിങ്, ദെൻ ദാറ്റ് ഈസ് ദ റൈറ്റ് വേ ടു അപ്രോച്ച് ഇറ്റ്. സോ ഇവിടെ ആണെങ്കിൽ ഇപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന ഒരു ക്ലയൻറ്റ് ആണെങ്കിൽ ഫസ്റ്റ് ഐ വിൽ ടോക്ക് അബൌട്ട് ദെയർ ഒരു ഹിസ്റ്ററി നമ്മൾ ചെക്ക് ചെയ്യും, ഹൗ ദേ കെയിം ടു ദിസ് പ്ലേസ് ആൻഡ് വാട്ട് ദേ ഡിഡ് ഫോർ ദ പാസ്റ്റ് 2-3 ഇയേഴ്സ്. ദെൻ ഐ കം ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഓക്കെ ഇതാണ്. അപ്പോൾ അവർ ആ പാറ്റേൺ ബ്രേക്ക് ചെയ്തിട്ട് എങ്ങനെ ഒരു ഹാബിറ്റ് ഫോർമേഷൻ ഉണ്ടാക്കാൻ നോക്കും. ആ ഹാബിറ്റ് ഫോം ചെയ്തിട്ട് അതിനകത്തേക്കാണ് ഒരു വർക്ക്ഔട്ട് പ്ലാനും ഡയറ്റ് പ്ലാനും വെക്കുന്നത്. ഡയറക്ട്ലി ഒരു റെഡി ആയിട്ടുള്ള ഒരു PDF ഡയറ്റ് പ്ലാനും വർക്ക്ഔട്ട് പ്ലാനായിട്ട് നമുക്ക് ഒരിക്കലും വർക്ക് ചെയ്യാൻ പറ്റില്ല. ദാറ്റ്സ് വൈ ദിസ് സ്പേസ് ഇസ് സ്മോൾ, വെരി സ്മോൾ, ബിക്കോസ് ഐ ഹാവ് ടു റീച്ച് ഔട്ട് ടു വെരി സ്മോൾ ഓഡിയൻസ്. സോ ഇഫ് ഇറ്റ് ഈസ് നമ്പർ കുറേ പേരുണ്ടെങ്കിൽ എനിക്കറിയില്ല എനിക്ക് എത്രത്തോളം ഒരു ക്വാളിറ്റി ഡെലിവർ ചെയ്യാൻ പറ്റും. സോ ദാറ്റ്സ് വൈ വി സ്റ്റാർട്ട് ഇൻ എ സ്മോൾ വേ ആൻഡ് ബിൽഡിംഗ് എ ടീം ആൻഡ് യു നോ ട്രൈങ് ടു ഫിഗർ ഔട്ട് ദിസ്.